നമസ്കാരം. 2009-ൽ കേന്ദ്രം ഭരിച്ച മൻമോഹൻ സിംഗ് സർക്കാരിന് തുടർഭരണം ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയെങ്കിലും 2014-ലായപ്പോൾ ഈ സർക്കാരിനെ കൊണ്ട് ജനം മടുത്തു കഴിഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള ജനവികാരം, സർക്കാർ വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരമായിരുന്നു 2014-ലെ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഈ ഭരണവിരുദ്ധ വികാരവും അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരവുമെല്ലാമാണ് നരേന്ദ്രമോദിയെ ആദ്യഘട്ടത്തിൽ, ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് നയിച്ചത്, ബി ജെ പിയുടെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം. അങ്ങനെ 5 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിയുമ്പോഴോ സർക്കാരുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരമുണ്ടാവുക സ്വാഭാവികമാണ്. ഈ ജനവികാരത്തെ അതിജീവിച്ച സർക്കാരുകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പശ്ചിമബംഗാളിലും ത്രിപുരയിലുമെല്ലാം സർക്കാരുകൾ വളരെ കാലം, പതിറ്റാണ്ടുകൾ ഈ അധികാരത്തിൽ തുടർന്നിരുന്നു. കേരളത്തിൽ ഇപ്പോൾ 2021-ലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിന് ഒരു തുടർഭരണം ലഭിച്ചുവെങ്കിലും അതിൽ 1 വർഷം കഴിയുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ ജനപ്രീതി ഇടിയുന്ന കാഴ്ചയാണ്. ഇന്ന് CPIMഉം അതുപോലെ തന്നെ കേരള സർക്കാരും ജനപ്രീതിയുടെ കാര്യത്തിൽ, ജനപിന്തുണയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ, 2014-ൽ അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ 2019-ൽ തുടർഭരണം നേടുമ്പോഴും ഇന്നി നിമിഷം വരെയും ജനപ്രീതി വർദ്ധിക്കുകയാണ് ഓരോ ദിവസവും എന്ന് നമുക്കറിയാം. ഈ ജനപ്രീതി സംബന്ധിക്കുന്ന നിരവധി സർവേകളും റിപ്പോർട്ടുകളും എല്ലാം വരുമ്പോഴും അതിൽ നരേന്ദ്രമോദി 1-ാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത. അന്താരാഷ്ട്ര തലത്തിൽ പോലും നടത്തപ്പെടുന്ന സർവേകളിൽ ലോക നേതാക്കളായ അമേരിക്കയുടെ പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ, മറ്റ് കാനഡയിലെ, ഇങ്ങനെയുള്ള വലിയ ഫ്രാൻസിലെ രാഷ്ട്രത്തലവന്മാരെക്കാൾ ഇവരെക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പല സർവേകളും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിംസൺ സെൻറ്റർ അമേരിക്കയുമായി ചേർന്ന് സി വോട്ടർ നടത്തിയ ഒരു സർവേയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ അതിശയിപ്പിക്കുന്ന ജനപിന്തുണയാണ് ഇപ്പോൾ നരേന്ദ്രമോദി നേടിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ജാതി തിരിച്ചുള്ള ഇന്ത്യയിലെ പല വിഭാഗങ്ങൾ, ജാതി തിരിച്ചുള്ള എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല, പക്ഷേ ഇന്ത്യയിൽ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇവരെല്ലാം എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് എന്നത് സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ ഈ സർവേയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതായത് BJPയെ ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ടാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മുമ്പ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ ആ ഒരു അടിത്തറ മാറുന്നു, BJPയുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവം മാറുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ്. പ്രത്യേകിച്ചും വിവാദ വിഷയങ്ങളിൽ, പണ്ടൊക്കെ 2014-ൽ BJP സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ BJP സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CAA ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള BJPയുടെയും RSSൻ്റെയും കോർ അജണ്ടയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾ ഏതാണ്ട് തണുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ തീവ്രവാദികളുടെ വീടുകൾ ഇടിച്ചു നിരത്തുമ്പോഴും അതുപോലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ പള്ളികളിൽ നിന്ന് ലൗഡ് സ്പീക്കർ എടുത്തു മാറ്റുന്നു. ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾക്കൊക്കെ പ്രതികരണം വളരെ വളരെ കുറവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് നല്ലൊരു വിഭാഗം മുസ്ലിം ജനത നരേന്ദ്രമോദിക്കും BJPക്കും പിന്തുണയോഗുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സർവേയിലുണ്ട്. ഈ സർവേയിൽ ജനം തിരിച്ച് ഓരോ വിഭാഗങ്ങളിലും ഉള്ള ജനങ്ങൾ എങ്ങനെയാണ് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നത് എന്നത് സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പർ കാസ്റ്റ് ഹിന്ദുസ് 81% പേരാണ് ഹിന്ദു അപ്പർ കാസ്റ്റിൽ നരേന്ദ്രമോദിക്കുള്ള പിന്തുണ. SC ST OBC വിഭാഗങ്ങളിൽ നിന്ന് 78% പേരും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നവരാണ്. നമുക്കറിയാം കേന്ദ്രമന്ത്രിസഭയിലും അതുപോലെ തന്നെ MLA MPമാർ ഇവരെല്ലാം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, ഇവരുടെ എല്ലാം ഇടയിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം വളരെയധികം കൂടുതലാണ്. OBC SC ST വിഭാഗങ്ങളിൽ പെടുന്നവരാണ് ഏറെയും. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി വരുമ്പോൾ അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗോത്രവർഗ വനിതയെ രാഷ്ട്രപതിയാക്കി മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളിൽ, ഹിന്ദുക്കളിലെ തന്നെ
സവർണ പാർട്ടി എന്നറിയപ്പെടുന്ന ബി ജെ പി അവ അത് സത്യത്തിൽ വസ്തുതകൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ്. ഇന്ന് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ 78% പിന്തുണ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ നേടിയിരിക്കുന്നു എന്ന വസ്തുതയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല 56% മുസ്ലിങ്ങളാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞ പരിഷ്കാരങ്ങൾ, സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ, മതപരമായ വിഷയങ്ങളൊക്കെ നരേന്ദ്രമോദി സർക്കാർ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങൾ തണുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതാണ്. 56% മുസ്ലിങ്ങൾ, ഒരു പക്ഷേ 8 വർഷം മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം വളരെ തുച്ഛമായിരുന്നു, ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ 56% മുസ്ലിങ്ങൾ, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ BJP യെ പിന്തുണയ്ക്കുന്നു, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ക്രിസ്ത്യൻ സിഖ് മതവിഭാഗങ്ങളിൽ നിന്ന് 32% പേര് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു. ഒരു പക്ഷേ ആ വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കുറവ് പിന്തുണ എന്ന് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കാം. സ്റ്റിംസൺ സെൻറ്ററും അമേരിക്കയിലെ സ്റ്റിംസൺ സെൻറ്ററും സി വോട്ടറും ചേർന്നാണ് ഈ സർവേ നടത്തിയത്. ഇന്ത്യ ഒരു മികച്ച രാജ്യമാണെന്ന് ഈ സർവേയിൽ പങ്കെടുത്ത 90% ആളുകളും പറയുന്നു എന്നതാണ്. കാരണം നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ പോലും ഇന്ത്യ ഇവിടെ ഇപ്പോഴത്തെ സ്ഥാനത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അമേരിക്കയാകട്ടെ, മറ്റേതെങ്കിലും വൻകിട രാജ്യമാകട്ടെ, അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഭാരതം എന്ന് ഈ സർവേയിൽ പങ്കെടുത്തിരിക്കുന്ന 90% ആളുകളും അംഗീകരിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 13 April മുതൽ 14 May വരെയാണ് ഈ സർവേയുടെ കാലഘട്ടം. 28 സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഏതാണ്ട് 7000 പേരടങ്ങുന്ന സാമ്പിൾ സർവേയാണ് ഈ നടത്തിയിട്ടുള്ളത്. ഇവരിൽ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയായി ഉയർന്നിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് എന്ന് സമ്മതിക്കുന്നവരാണ്. അത് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാത്തവരും അങ്ങനെ അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാനോടായാലും ചൈനയോടായാലും ഇന്ത്യ ഒരു വെല്ലുവിളിയായി മാറുകയാണ്. ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാനും ചൈനയും തീർച്ചയായും ഒരു ഭീഷണിയെ അല്ല എന്നൊരു അവസ്ഥ എന്നൊരു അഭിപ്രായം കൂടി ഈ സർവേയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ആണവശേഷി വർദ്ധിപ്പിക്കണം എന്നാണ്. BJP സർക്കാരിൽ നിന്നും അവരത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ചൈന പോലുള്ള രാജ്യങ്ങൾ ഏതാണ്ട് 1000 ആണവായുധങ്ങളിലേക്ക് തങ്ങളുടെ ആണവ ശേഖരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ നിലവിലുള്ള ആണവശേഷി ഉയർത്തണം എന്നൊരു അഭിപ്രായം ഭൂരിഭാഗം ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നു. BJP സർക്കാരിലുള്ള അവരുടെ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, വാജ്പേയി സർക്കാർ 1990s അവസാനം ഇന്ത്യയിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അതിനെ എതിർത്തിരുന്ന വലിയൊരു വിഭാഗം രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി BJPയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇത്രയും വലിയ ഒരു ആയുധ വർധനവും അതുപോലെ തന്നെ സൈനിക ശേഷി വർധനവും ഒക്കെ നടത്തിയിട്ടും ആണവശേഷി കൂടി വർദ്ധിപ്പിക്കണം എന്നൊരു അഭിപ്രായം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. BJPയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു ജനങ്ങൾ എന്ന് വേണം ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ. എന്തായാലും 2024 മോദിക്ക് ഇന്ത്യയിൽ തന്നെ താരതമ്യങ്ങളില്ലാത്ത ഒരു നേതാവായി നരേന്ദ്രമോദി മാറുന്നു. നരേന്ദ്രമോദിയും BJPയും ചേർന്ന് ഈ രാജ്യത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നുവെന്ന്, രാഷ്ട്രീയമായി BJPയോട് ചേർന്ന് നിൽക്കാത്ത അല്ലെങ്കിൽ BJPയോട് വിയോജിപ്പുള്ള ജനങ്ങൾ പോലും സമ്മതിക്കുന്നു എന്നതാണ് ഈ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.